മാഞ്ഞുപോയ എൻ്റെ ഇച്ചിരി തിരികെ നൽകിയത് ഈ സഹോദരനാണ്. കാരണം ഞാനൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത് ഉറപ്പിച്ചതാണ്. കാരണം അത്രയും വലിയ ഒരു ഷോക്കാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇന്നതൊക്കെ മറന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഇന്നിപ്പം ഞാൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ലോകത്താണ് ഇപ്പുള്ളത്. എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ലോകത്ത് എങ്ങനെയാണ് ആ സന്തോഷം പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉമ്മ ആഗ്രഹിച്ചതുപോലെ എൻ്റെ പഠനം, ഞാൻ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു, പ്ലസ് വണ് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി ആ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഡിഗ്രി എടുത്ത് ഡിഗ്രി 4 വർഷം പഠിച്ച് അത് കഴിഞ്ഞ് ജോലിക്ക് കയറാൻ തയ്യാറായി നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും എനിക്കിനി പഠിക്കണ്ട, എനിക്കിനി ഒന്നിനും കഴിയൂല, കാരണം എൻ്റെ ഉമ്മ എന്നെ വിട്ടുപോയി, ഒന്നിനും കഴിയൂല എന്ന് വിചാരിച്ചിടത്തു നിന്നാണ് എൻ്റെ ഈ സഹോദരൻ്റെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും ആ സഹോദരനെ ഒന്ന് കോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു തമാശ രീതിയിൽ എന്തെങ്കിലും ഒന്ന് വാട്സപ്പിലോ അല്ലെങ്കിൽ കോളിലോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പം ഞാൻ ചിരിക്കും. അതുവരെ നല്ല നല്ല ടെൻഷനായി പ്രഷറ് കയറി നിന്നിരുന്ന ഞാൻ എൻ്റെ മുഖത്ത് ചിരിയിടരും. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ ഒരുപാട് എനിക്കൊരുപാട് എൻ്റെ ഈ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി നിലനിർത്തി തന്നത് ഈ സഹോദരനാണ്. ഇങ്ങനെ ഒരു സഹോദരൻ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ 6 അടി മണ്ണിൽ ഉറങ്ങേണ്ട ഒരാളായിരുന്നു. കാരണം എൻ്റെ ഇവിടുത്തെ ഉമ്മാക്ക് എന്നെ തിരിച്ചു കിട്ടില്ല. എന്നെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്, നീയൊക്കെ അത് ഉമ്മ മരിക്കുന്നതിന് മുമ്പും ആളോട് പറയുമായിരുന്നു, നീയൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യമാണ്, നീയൊക്കെ പഠിച്ചിട്ട് എന്താ അപ്പം എന്നോട് പറയും, മോളെ പറയണവരവിടെ പറഞ്ഞോട്ടെ എൻ്റെ കുട്ടി പഠിച്ചു, എൻ്റെ കുട്ടി പഠിച്ചിട്ട് നല്ലൊരു നിലയിൽ ഈ പറയണവരെ മുന്നിൽ എൻ്റെ കുട്ടി ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. പക്ഷേ ആ അവസ്ഥയിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്നോ ഇത് വാക്കുകൊണ്ട് പോലും എന്നെ ആശ്വസിപ്പിക്കാനോ എനിക്ക് ആ കവിളൊന്ന് മൊത്തം കൊടുക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം അതുപോലും എനിക്ക് സാധിക്കാതെയാണ് എൻ്റെ ഉമ്മ എന്നെ വിട്ടുപോയത്. ആ ഒരു ദുരന്തം തരാൻ മാത്രമായിട്ടാണ് ആ കൊറോണ വൈറസ് എവിടെ പോയി എന്ന് തന്നെ ഇപ്പം ആർക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മാനെ പറിച്ചെടുത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോയി. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നു. കാരണം ഞാൻ ഒരിക്കലും കരയുന്നത് എൻ്റെ ഉമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ വരുന്ന സമയത്തും ഞാനവിടെ പോകുന്ന സമയത്തും ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ ആളെൻ്റെ അടുത്തുണ്ട്, എല്ലാ ഞായറാഴ്ചയും വരും എന്നെ കാണാൻ. ആ ഞായറാഴ്ചകളിൽ എൻ്റെ മുഖം വളരെ സന്തോഷമായിരുന്നു. അത് ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞാൻ അങ്ങോട്ട് പോകും, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം അത് മരിച്ചതിന് ശേഷം, അതെ എൻ്റെ ഉമ്മ എന്നെ വിട്ടു പോയതിന് ശേഷം എനിക്കവിടെ പോയിട്ട്
എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ ഉമ്മ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുക, ഉമ്മ എന്താ പറയുക, വിളിക്കുന്നത് പോലെ, കളിപ്പിക്കുന്നത് പോലെ, ചിരിപ്പിക്കുന്നത് പോലെ, കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നുക. കാരണം എനിക്ക് ഞാൻ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങൽ വളരെ അപൂർവമാണ്. പിന്നെ അതേപോലെ പിന്നെ പുതപ്പുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഭയങ്കര സുഗന്ധം, ലാവ അങ്ങനെയൊക്കെ വരുമ്പം ഇപ്പം എനിക്ക് ഇപ്പം എന്ത് വിഷമം, ഞാൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ സഹോദരനായിട്ട് ഷെയർ ചെയ്യും. അപ്പം മോളെ അത് നിന്നെ ആ വ്യക്തി സ്നേഹിച്ചതിൻ്റെ ഇത് കാണിക്കുകയാണ്. സ്നേഹിച്ചതിൻ്റെ ഒരു ഇത് കാണിക്കുകയാണ് അതിൻ്റെ മോളിൽ എൻ്റെ കൂടെ. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മ ആഗ്രഹിച്ച എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഈ സഹോദരനിലൂടെ എനിക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ഈ അവസ്ഥയിൽ എത്തിപ്പെടുമെന്നും. ഞാൻ പല എൻ്റെ ജീവിതത്തിലെ പല സ്വപ്നങ്ങൾക്കും ചിറക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല സ്വപ്നങ്ങൾക്കും ചിറക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഈ സഹോദരൻ കാരണം എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ദേഷ്യമുള്ള ഒരാളായിരുന്നു. ആ ദേഷ്യം പോയി. ഞാൻ ഇപ്പം ഞാൻ അങ്ങനെയുള്ള ഒരാളെ അല്ല. കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ഇപ്പം. ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ അസുഖമായിരിക്കുന്ന ഒരാളെ അല്ല. കാരണം എനിക്കെൻ്റെ ഉമ്മ പോയി എന്നുള്ള ആ ഒരു വിഷമം ഈ സഹോദരനിലൂടെ എനിക്ക് മാറ്റാൻ കഴിഞ്ഞു. കാരണം ഒരു സഹോദരൻ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനും വലുത് വേറെ ഒന്നുമില്ല മക്കളെ. അത് ഞാൻ ഈ സഹോദരനിലൂടെ എനിക്കത് തിരിച്ചറിയാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറയും. ഒരു സഹോദരൻ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും ഉപരി വേറൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് പലരും എന്നെ ഒഴിവാക്കിയ സമയത്തും ഞാൻ ഉമ്മാനോട് പറഞ്ഞൊരു എൻ്റെ സഹോദരിൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാക്ക നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതിനെങ്കാട്ടും വലുതൊന്നുമില്ല മക്കളെ എന്ന്. അത്രയും വാല്യൂ ആണ് എനിക്കാ തരുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു എന്ത് കാരണം. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ച് ഇനി ഒരു മടങ്ങി വരവില്ല എന്ന് കരുതിയിരുന്ന എന്നെ ഇന്ന് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ സഹോദരനുള്ളതാണ്.